പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും മോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞ സ്വത്ത് വിവരങ്ങൾ ഒന്ന് നോക്കാം മൂന്നേ ദശാംശം പൂജ്യം രണ്ടു കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുകൾ സ്വന്തമായുണ്ടെന്നും അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പണമായി കൈവശമുണ്ടെന്നുമാണ് നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും മോദി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ദശാംശം അഞ്ച് ലക്ഷമായി പ്രധാനമന്ത്രിയുടെ നികുതി വിധേയ വരുമാനം ഇരട്ടിയായെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മോദിക്ക് എസ് ബി ഐ രണ്ട് അക്കൗണ്ടുകളാണുള്ളത് ഗാന്ധിനഗർ ശാഖയിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപ നിക്ഷേപമുണ്ട് എന്നാൽ വാരണാസി ശാഖയിൽ ഏഴായിരം രൂപ മാത്രമാണുള്ളത് മോദിക്ക് എസ് ബി ഐയിൽ രണ്ടു കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട് തന്റെ പക്കൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില മതിക്കുന്ന നാല് സ്വർണ്ണ മോതിരങ്ങളുണ്ട് എന്നും നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിക്ഷേപമായി ഒൻപത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയുണ്ട് എൻ എ സിയിലെ നിക്ഷേപം രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഴ് ദശാംശം ആറ് ഒന്ന് ലക്ഷത്തിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപ വർദ്ധിച്ചുവെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ വായ്പകളൊന്നുമില്ല സർക്കാരിൽ നിന്നുള്ള ശമ്പളവും ബാങ്കിൽ നിന്നുള്ള പലിശയും തന്റെ വരുമാന സ്രോതസ്സുകളായി അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വിഭാഗത്തിൽ താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ആർട്സും പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി മൂലത്തിൽ പറയുന്നുണ്ട് തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഗുജറാത്ത് ബോർഡിൽ നിന്ന് പ്രധാനമന്ത്രി എസ് എസ് ഇ പരീക്ഷ പാസായി യശോദാഭിനിന്റെ പേരാണ് ഭാര്യയുടെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അവരുടെ വരുമാന സ്രോതസ് അറിയില്ല എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് വാരണാസി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണയും വിജയം തേടി മോദി ചൊവ്വാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എസ് ബി എസ് പി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്പാർ എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ചന്ദ്രബാബു നായിഡു ജിതൻറാം മാഞ്ചി പശുപതി പാസ്വാൻ ബി ജെ പി എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള എൻ ഡി എ നേതാക്കളുടെ ഒരു വലിയ സംഘത്തിനൊപ്പം എത്തിയാണ് മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതേസമയം പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി കാശി സന്ദർശിക്കുകയും വാരണാസിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഭരണാധികാരിക്ക് മുന്നിലെത്തി മോദി പത്രിക സമർപ്പിച്ചത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ നിന്ന് ആദ്യമായി മത്സരിച്ച പ്രധാനമന്ത്രി മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും ഘട്ടത്തിൽ ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന സീറ്റിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണയും ജരവിധി തേടുകയാണ്